സനാതന ധർമ്മം അതിൻ്റെ കൃത്യമായ പാഠാവലിയിൽ മോക്ഷം കിട്ടേണ്ടത് എങ്ങനെയെന്ന് കൃത്യമായി പറയുകയാണ്. ഓരോ മതത്തിനും മോക്ഷത്തെപ്പറ്റിയുള്ള കാഴ്ചപ്പാടുണ്ട്. ആകാശമേഘങ്ങൾക്കപ്പുറത്തിരിക്കുന്ന സ്വർഗത്തിൽ പുണ്യം ചെയ്തവർ പോയി ദൈവത്തെ കണ്ടുകൊണ്ടിരിക്കും. പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ കൂടെ നരകത്തിപ്പോയി. ഇതാണ് ലോകത്തിലെ ഭൂരിപക്ഷം മതങ്ങളുടെയും കാഴ്ചപ്പാട്. എന്നാൽ സനാതനധർമ്മം പറയുന്നു, മനുഷ്യൻ്റെ ആത്മാവ് പരമാത്മാവിൽ നിന്ന് വേർപെട്ട് ടെമ്പററിയായി മനുഷ്യൻ്റെ ശരീരത്തിൽ വന്ന് ഇരിക്കുന്നതാണ്. അത് പുണ്യം ചെയ്ത ഒരു ശരീരത്തിൽ നിന്ന് അത് നേരെ മോക്ഷത്തിൽ പ്രാപിച്ച് ഭഗവാനിൽ പോയി ലയിക്കും. യു ബിക്കം വൺ വിത്ത് ഗോഡ്. ഇത് അസാമാന്യ കാഴ്ചപ്പാടാണ്. അത് കിട്ടാൻ ആദ്യത്തെ മെത്തേഡ് പുണ്യം സർപ്ലസ് ആക്കുക, മോക്ഷം കിട്ടുക. രണ്ടാമത്തെ മെത്തേഡ് ഭഗവാന്റെ നാമം ജപിച്ചാൽ മോക്ഷം കിട്ടും. അജാമളൻ ഇടയ്ക്ക് വലിയ കുഴപ്പമൊക്കെ കാണിച്ചു. അവസാനം യമന്റെ ദൂതൻ വന്ന് നിന്ന് കണ്ടപ്പോൾ അജാമളൻ പെട്ടെന്ന് മോനെ വിളിച്ചു. മോൻ്റെ പേര് നാരായണനായിരുന്നു. നാരായണ നാരായണ എന്ന് വിളിച്ചു. അപ്പം ഭഗവാന്റെ പേര് വിളിക്കുന്നതുകൊണ്ട് നാരായണന്റെ ദൈവത്തിന്റെ പാർഷദന്മാർ വന്ന് അജാമളനെ രക്ഷിച്ച് അങ്ങ് മോക്ഷത്ത് കൊണ്ടുപോയി. ദൈവനാമം ജപിച്ചാൽ സെക്കൻഡ് മെത്തേഡ് മോക്ഷം കിട്ടും. മൂന്നാമത്തെ മെത്തേഡ് എന്താന്ന് വെച്ചാൽ, നമ്മൾ ദൈവം ചിലപ്പോൾ നമുക്ക് സഫറിങ്സ് തരും. ആ സഫറിങ്സിൽ നിന്നാണ് നമുക്ക് മോക്ഷം കിട്ടുന്നത്. ആ സഫറിങ് കിട്ടും. നമ്മൾ ക്ഷേത്രത്തിൽ പോയി ദൈവമേ ഇതൊന്ന് മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിക്കും. ദൈവം കേൾക്കത്തില്ല. ദൈവം നമുക്ക് ആ വേദന തന്നിരിക്കും നമുക്ക് മോക്ഷം തരാൻ വേണ്ടിയാണ്. അപ്പം ഈ ദൈവം എന്തൊരു ദൈവം, ഞാൻ പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല, ഒന്നും തരുന്നില്ല എന്ന് മനുഷ്യൻ ദൈവത്തോട് കംപ്ലൈൻറ്റ് ചെയ്യും. അത് പാടില്ല. അവിടെയാണ് പ്രസിദ്ധമായ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ കഥ. അദ്ദേഹം തന്നെ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി 86 വയസ്സുവരെ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ കിടന്ന് നാരായണീയം എഴുതി. 1000 സംസ്കൃത ശ്ലോകങ്ങളിലൂടെ ദശാവതാരത്തിൻ്റെ കഥ എഴുതുകയാണ്. അസാമാന്യ പുസ്തകം, അസാമാന്യ പുസ്തകം. 24 പുസ്തകം എഴുതി. 86 വയസ്സായപ്പോഴൊരു വയറുവേദന വന്നു. അദ്ദേഹം ഗുരുവായൂരപ്പ എന്ന് വിളിച്ച് ഗുരുവായൂരപ്പൻ വന്നു. എന്താ മേൽപ്പത്തൂറേ, എനിക്കൊരു വയറുവേദന ഭഗവാനെ, ഒന്ന് മാറ്റിത്താ. ഭഗവാൻ പറഞ്ഞു, ഒന്ന് സഹിക്കും മേൽപ്പത്തൂറേ, ഞാൻ സമയമാകുമ്പോൾ മാറ്റിക്കോളാം, നീ ഒന്ന് ക്ഷമിക്ക. ഒരാഴ്ച കഴിഞ്ഞു, പിന്നെയും ഭയങ്കര വയറുവേദന. ഈ മേൽപ്പത്തൂർ ലക്ഷണം എഴുതുന്ന കണ്ടാ അറിയാം, പെപ്റ്റിക് അൾസറാണ്. ഈ സമയത്ത് ആഹാരം കഴിക്കാത്ത ആശാമാർക്കുണ്ടാവുന്നതാണ് ഈ പെപ്റ്റിക് അൾസർ. ഇപ്പോൾ വളരെ എളുപ്പമാണ്, പൻഡോസ് ഇടുന്നൊരു ഗുളിക കഴിച്ചാൽ മതി, ഈ പെപ്റ്റിക് അൾസറൊന്നും ഉണ്ടാവില്ല. അന്ന് ഈ ഗുളികയൊന്നുമില്ല. രണ്ടാമത് ഭയങ്കര വേദന വന്നു. ഗുരുവായൂരപ്പ എന്ന് വിളിച്ചു. ഗുരുവായൂരപ്പൻ വന്നു. എന്താ മേൽപ്പത്തൂറേ, എൻ്റെ ഭഗവാനെ, എനിക്ക് സഹിക്കാമയോ ഭഗവാനെ, ഞാനിവിടെ കിടന്ന് എത്ര 86 വയസ്സൊക്കെ അങ്ങേക്ക് വേണ്ടി കഷ്ടപ്പെട്ട് അങ്ങയുടെ ദശാവതാരത്തിന് നാരായണീയം എഴുതി, എനിക്കൊരു വയറുവിന് വരുമ്പോൾ അങ്ങനെന്താ ഇങ്ങനെ കാണിക്കുന്നത്. ഭഗവാൻ പറഞ്ഞു, ഒന്ന് ക്ഷമിക്ക് മേൽപ്പത്തൂറേ, ഞാൻ സമയം മാറ്റാന്നല്ലേ പറഞ്ഞേ, നീ എന്തിനാണ് ധൃതി വെക്കുന്നത്. ഗുരുവായൂരപ്പൻ പോയി കഴിഞ്ഞപ്പം മേൽപ്പത്തൂറിനും അസാമാന്യ ദേഷ്യം വന്നു. മേൽപ്പത്തൂർ ഗുരുവായൂരപ്പൻ്റെ മെയിൻ ഗേറ്റിൽ നിന്ന് ഒരു 150 മീറ്റർ അങ്ങോട്ട് പോയാൽ കാളി ഭഗവതിയുടെ പ്രസിദ്ധമായ ക്ഷേത്രമാണ്, ഗുരുവായൂരുള്ള കാളി ഭഗവതി ക്ഷേത്രം. മേൽപ്പത്തൂർ അവിടെ ചെന്നു, കാളിയമ്മ എന്ന് വിളിച്ച്. കാളിയമ്മ വന്നു. എന്താ മേൽപ്പത്തൂറെ, എനിക്കൊരു വയറുവേദന കാളിയമ്മ. കാളിഭഗവതി ചോദിച്ചു, നീ ഗുരുവായൂരപ്പൻ്റെ ആളല്ലേ, അവിടെ പറഞ്ഞാൽ പോലെ. ഓ, അവിടെ പറഞ്ഞിട്ട് ഭഗവാൻ കേൾക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ ദേവന്മാരിലും ദേവിമാരിലും വെച്ച് ക്ഷിപ്രസാധ്യം ഏറ്റവും ആദ്യം കാര്യം സാധിച്ചേരുന്നത് കാളിഭഗവതിയാണ്. വേറെ ഒരു ദേവനും ദേവിക്കും കാളിഭഗവതി അടുത്തം കെത്താനൊക്കെ ഇല്ല. കണ്ണൂരൊരു മൃദംഗശൈലി ക്ഷേത്രമുണ്ട്. ഇമ്പോസിബിൾ എന്ന് വിചാരിക്കുന്ന കാര്യം, അവിടെ പോയി പ്രാർത്ഥിച്ചാൽ നടന്നിരിക്കും. 3 തവണ ഭഗവതിയെ മോഷ്ടിച്ചുകൊണ്ട് പോയി. പോലീസിനൊരു തുമ്പും കിട്ടിയില്ല. ഭഗവതി സ്വന്തം ശക്തിയിൽ ഓരോ തവണയും തിരിച്ചവിടെ എത്തും. പോലീസ് ഉദ്യോഗസ്ഥനെ ഞാൻ കണ്ടതാണ് 3 തവണ. കാളി ഭഗവതിക്ക് ക്ഷിപ്രസാധ്യമായതുകൊണ്ട് കാളി ഭഗവതി പറഞ്ഞു, ഇത്രയേ ഉള്ളൂ മേൽപ്പത്തൂർ, നിന്റെ വയറുവേദന മാറ്റിയിരിക്കും, നീ പൊക്കോളാൻ പോകും. വയറുവേദന അങ്ങ് പോയി. മേൽപ്പത്തൂർ വലിയ മൂച്ചിലും തിരിച്ചു വന്നു. അപ്പോൾ സന്ധ്യാ നമസ്കാരത്തിന് വിളക്ക് കൊത്തിക്കഴിയുമ്പോഴാണ് ദേവനും ദേവിയും പെട്ടെന്ന് വരുന്നത്. ഗുരുവായൂരപ്പം വന്നു സന്ധ്യാ നമസ്കാരത്തിന് വിളക്ക്, സന്ധ്യാദീപം കത്തിച്ചു കഴിഞ്ഞു. എന്താ മേൽപ്പത്തൂറെ, മുഖത്തൊരു വലിയ സന്തോഷം. അങ്ങയോടെ ഞാൻ ചെറിയൊരു വയറുവേദന മാറ്റാൻ പറഞ്ഞു. അങ്ങനെ മാറ്റി തന്നോ? ഇല്ലല്ലോ. ഞാൻ തന്നെ കാളിയമ്മയുടെ അടുത്ത് പോയി. 5 സെക്കൻഡ് കൊണ്ട് എൻ്റെ വേദന മാറി. ഭഗവാൻ പറഞ്ഞു, ചതിച്ചല്ലോ മേൽപ്പത്തൂറെ, നിനക്ക് പൂർവ്വജന്മത്തിലെ ഇച്ചിരി പാവം ബാക്കിയുണ്ടായിരുന്നു, അതിന് നിനക്ക് നീ പുണ്യൊന്നും ചെയ്തിട്ടില്ല, പകരം അതുകൊണ്ട് നിനക്കൊരു വയറുവേദന. നീ അതങ്ങ് സഹിച്ചിരുന്നെങ്കിൽ ആ പഴയ പൂർവ്വജന്മത്തിലെ പാവം അങ്ങ് പോയിരുന്നു. ഇവിടെ നിന്ന് തന്നെ ഉടലോടെ അങ്ങ് സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ നിനക്കൊരു വയറുവേദനാന്ന്. അപ്പം നീ സ്മാർട്ട് അപ്പുറത്ത് പോയി വയറുവേദനയെ മാറ്റിക്കൊണ്ട് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് നിനക്കിനി 3 ജന്മം ഉണ്ടാവും. നീ അടുത്തതൊരു മുർക്കം പാമ്പായിട്ട് ജനിക്കും. നാട്ടുകാരെല്ലാം കൂടെ നിന്നെ തല്ലിക്കൊല്ലും. അപ്പോൾ ആ ജന്മം കഴിയും.
പിന്നെ നിന്നെ ഒരു കോള് തേടിയായിട്ട് ഞാൻ ജനിപ്പിക്കും. നീ ശിവക്ഷേത്രത്തിൽ പരമശിവനെ തണുപ്പിക്കാൻ വേണ്ടിയാണ് ഈ കൂളത്ത് ചെടി ഇല വെച്ച് പൂജിക്കുന്നത്. ഒരു ദിവസം പൂജയ്ക്ക് ഇല തകയത്തില്ല, നിന്റെ എല്ലാ ഇലയും കൂടെ വലിച്ച പുറത്തുകൊണ്ട് പൂജാരി അങ്ങ് പോകും. അപ്പം അത് അന്ന് ആയുസ് കഴിയും. പിന്നെ നിന്നൊരു വണ്ടിക്കാളയാക്കും. നീ വണ്ടിക്കാളൻ്റെ ചാട്ടാവറുണ്ടാട്ടി പുറത്ത് വാങ്ങിക്കും. അത് കഴിഞ്ഞിട്ട് നിനക്കൊരു ജന്മം തരും, നിനക്ക് മോക്ഷം കിട്ടും. ഈ മൂന്ന് ജന്മം ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയാണ് നിനക്കൊരു ചെറിയ വയറുവേദന തന്നെ. അപ്പം നീ സൂപ്പർ സ്മാർട്ട് അനുഭവിക്കുകയല്ല, ഇപ്പം എന്താ ചെയ്യാം. അപ്പം നമുക്ക് ചിലപ്പോൾ വേദനയോ ദുഃഖമോ ദാരിദ്ര്യമൊക്കെ വരും. പോയി ഭഗവാനെ എന്ന് വിളിക്കാം, ഭഗവാൻ ചിരിച്ചോണ്ട് അവിടെ ഇരിക്കും. കാരണം നമ്മുടെ പൂർവ്വജന്മഭാവവും പൂർവീകരുടെ ഭാവവും കളയാൻ വേണ്ടി നമുക്ക് തന്നതാണ്. അത് സഹിച്ചാൽ ഭഗവാൻ നമ്മളെ രക്ഷിക്കുക. അൾട്ടിമേറ്റ്ലി നമുക്ക് മോക്ഷത്തിൽ നമ്മളെ തടയുന്ന മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന് പൂർവ്വജന്മ പാപം, കഴിഞ്ഞ ജന്മത്തിലെ പാപം. രണ്ട് പൂർവികരുടെ പാപം. നമ്മുടെ വല്യപ്പനോ പോയി എല്ലാവരും കൊല്ലുവോ ബലാത്സംഗമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അനുഭവിച്ചേ പറ്റും, സന്തതി അനുഭവിച്ചേ പറ്റും. പിന്നെ നമ്മൾ ഈ ജന്മത്തിൽ ഇതുവരെ ചെയ്ത പാപം. ഇത് മൂന്നും കൂടെ ഒറ്റയടി കളയാൻ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. രാമേശ്വരത്തെ ക്ഷേത്രമുണ്ട്, എ പി ജെ അബ്ദുൽ കലാമിൻ്റെ വീടിനടുത്തുള്ള ഒരു ക്ഷേത്രം. ഭഗവാൻ ശ്രീരാമൻ ശ്രീലങ്കയ്ക്ക് പോയിരുന്ന ഹിന്ദുക്കൾ വിശ്വസിക്കുന്ന ക്ഷേത്രം. അവിടെ 22 കിണറുണ്ട്. ഓരോ കിണറ്റിൽ നിന്ന് 300 തൊട്ടി വെള്ളം നമ്മുടെ തലയിൽ ഒഴിച്ചിട്ട് 66 മന്ത്രം ചൊല്ലും. 66 മന്ത്രം ചൊല്ലിക്കഴിഞ്ഞാൽ പൂർവ്വജന്മ ഭാവവും പോവും, പൂർവികരുടെ ഭാവവും പോവും, ഈ ജന്മത്തിലെ മുഴുവൻ പാപവും പോവും. ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ ആരും അറിയാതെ രഹസ്യമായിട്ട് പോയി ഈ ക്ഷേത്രത്തിൽ. ഞാനൊരു സംസ്കൃത പണ്ഡിതനെ കൂടെ കൊണ്ടുപോയി. ഈ ചൊല്ലുന്ന മന്ത്രമൊക്കെ എൻ്റെ അർത്ഥം പറയാൻ വേണ്ടി, എനിക്ക് സംസ്കൃതം പഠിച്ചിട്ടില്ല, കുറച്ചൊക്കെ എനിക്ക് മനസ്സിലാവും. ഇയാളെ കൊണ്ട് കൊണ്ടുപോയി. അങ്ങനെ ഓരോ കണ്ണറ്റിനോട് ചെല്ലും, മുമ്പ് ഓരോ തൊട്ടി വെള്ളം ഒഴിക്കും മന്ത്രം ചൊല്ലും, അടുത്ത തൊട്ടി വെള്ളം ഒഴിക്കും മന്ത്രം ചൊല്ലും. 22 കണറ്റിൽ നിന്ന് 66 തൊട്ടി വെള്ളം ഒഴിച്ചിട്ട് നമ്മളിറങ്ങി കടലിൽ ഇറങ്ങി കുളിച്ചിട്ട് പുറത്ത് വരുമ്പോൾ പൂർവ്വജന്മ പാപവും പോയി, പൂർവികരുടെ പാപവും പോയി, ഈ ജന്മത്തെ നമ്മളിത പാപവും പോയി. 2007 ഞാൻ പോയി കുളിച്ചിട്ട് വന്നു, മണ്ടത്തരായിപ്പോയി. ബാക്കി ഇനിയിപ്പോൾ 15 കൊല്ലത്തെ ബാക്കിയായി. ഇനി അതിനെ ഒന്നുകൂടെ പോയെങ്കിലേ അന്ന് വരെയുള്ളതിലേ പോയി കിട്ടിയുള്ളൂ, ബാക്കി നിൽക്കുകയാണ്. അപ്പോൾ മൂന്നും കൂടെ കളയാൻ ഈ രാമേശ്വരത്തെ 22 കിണറ്റിൽ നിന്നുള്ള വെള്ളം ഒഴിച്ച് 66 മന്ത്രമാണ്. ഈ സംസ്കൃത പണ്ഡിതന് എനിക്ക് ട്രാൻസ്ലേറ്റ് തന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ആ 66 മന്ത്രം ചൊല്ലിയാൽ ഏത് പാപവും പോയിരിക്കും. അത്ര അർത്ഥഗർഭമാണ് അവരാ ചൊല്ലുന്ന ബ്രാഹ്മണരിൽ നിന്ന് ചൊല്ലുന്ന മന്ത്രങ്ങൾ. അപ്പം അങ്ങനെ മോക്ഷം എന്താണ്? മോക്ഷം മറ്റു മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. സനാധർമ്മത്തിൻ്റെ മോക്ഷസങ്കല്പം അത് നമ്മൾ മനസ്സിലാക്കണം.